വിദ്യാഭ്യാസ വിഷയത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും മലബാറിലെ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾക്കൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലത്തിൽ വിവിധങ്ങളായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വെൽഫെയർ പാർട്ടി നേതാക്കൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ മലബാറിനോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടും മലബാർ മേഖലയിൽ പ്ലസ് വൺ സീറ്റിൻ്റെ വർഷങ്ങളായി തുടരുന്ന അപര്യാപ്തത അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ വിവിധ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. എസ് എസ് എൽ സിക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും തങ്ങളുടെ പഞ്ചായത്തിലെ ഇഷ്ടപ്പെട്ട വിദ്യാലയത്തിൽ പഠനം നടത്താൻ കഴിയുന്നില്ലെന്നും മുൻ വർഷത്തേക്കാൾ എ പ്ലസിൻ്റെ എണ്ണം ഈ വർഷത്തിൽ വർദ്ധിച്ച സാഹചര്യത്തിൽ ആദ്യ അലോട്ട്മെൻറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടാത്ത മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ ആരോപിച്ചു. മലബാറിലെ 6 ജില്ലകളിലായി 225,702 എസ് എസ് എൽ സി വിജയിച്ച വിദ്യാർത്ഥികൾ ഉണ്ടെന്നിരിക്കെ പ്ലസ് വൺ പഠനത്തിന് ഹയർ സെക്കൻഡറിയിലെ ആകെ സീറ്റുകളുടെ എണ്ണം 144,500 മാത്രമാണെന്നും മലബാറിൽ 81,202 കുട്ടികൾക്ക് പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഈ 6 ജില്ലകളിലുമായി വി എച്ച് എസ് സി, ഐ ടി ഐ, പോളിടെക്നിക് എന്നീ ഉപരിപഠന സാധ്യതകളെല്ലാം ചേർത്താലും 56,052 വിദ്യാർത്ഥികൾ സർക്കാരിൻ്റെ അനാസ്ഥ മൂലം പുറത്തു നിൽക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലുമായി 3,904 വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പാസ്സായിട്ടുണ്ടെങ്കിലും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് പ്ലസ് വൺ സീറ്റ് കേവലം 2,860 മാത്രമാണെന്നും 1,344 വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രവേശനം അസാധ്യമാകുമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലബാർ മേഖലയോടുള്ള ഈ കടുത്ത വിദ്യാഭ്യാസ വിവേചനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുമെന്നും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊടിയത്തൂർ പഞ്ചായത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും കാരശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തിയതായും ആനയാങ്കുന്ന് മുരിങ്ങമ്പ്രായി യൂണിറ്റുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ സാംസ്കാരിക സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും മുക്കം മുനിസിപ്പാലിറ്റി തിരുവമ്പാടി കോടഞ്ചേരി പുതുപ്പാടി പഞ്ചായത്തുകളിലും വരും ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയിട്ടുള്ള ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് പോലും അവരുദ്ദേശിക്കുന്ന കോഴ്സുകളിൽ അവരുദ്ദേശിക്കുന്ന സ്കൂളുകളിൽ ഏറ്റവും കംഫർട്ടബിളായ രീതിയിൽ വിദ്യാഭ്യാസം നടത്താൻ ആവശ്യമായ സീറ്റ് ഈ പ്രദേശങ്ങളിൽ ഈ ജില്ലകളിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളത് വലിയ ആശങ്കയുയർത്തുന്ന ഒരു പ്രശ്നമാണ്. മാറി മാറി വന്ന ഭരണകൂടങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിവേചന ഭീകരത, ഭരണകൂട വിവേചന ഭീകരത ആണ് മലബാറിലെ ജില്ലകളോട്, മലബാറിലെ വിദ്യാർത്ഥികളോട്, മലബാറിലെ രക്ഷിതാക്കളോട് ഇപ്പോൾ പുലർത്തിപ്പോരുന്നത്. 15 കൊല്ലമായി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആവശ്യങ്ങളും മുറവിളികളും നടക്കുകയാണ്. പക്ഷേ ഭരണകൂടങ്ങളുടെ ചെവിയിൽ ഈ പ്രക്ഷോഭങ്ങൾ അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വിവേചന ഭീകരതയാണ് എന്ന് വെൽഫെയർ പാർട്ടി ഉന്നയിക്കുന്നത്. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തെക്കൻ ജില്ലകളിൽ 191,375 പേർ ഈ വർഷം എസ് എൽ സി പാസ്സായിട്ടുണ്ടെങ്കിൽ അവിടെ സർക്കാർ എയ്ഡഡ് മേഖലയിൽ 165,650 പ്ലസ് വൺ സീറ്റുകളുണ്ടെന്നും വി എച്ച് എസ് സിയും ഐ ടി ഐയും പോളിടെക്നിക്കും ഉൾപ്പെടെ 213,149 ഉപരിപഠന സാധ്യതകളുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. എല്ലാ വർഷവും ഈ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും തെക്കൻ ജില്ലകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ മലബാർ ജില്ലയ്ക്ക് നൽകണമെന്ന കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ ചെറുവാടി, സെക്രട്ടറി ഇ കെ കെ ബാവ, വൈസ് പ്രസിഡന്റ് ജാഫർ മാസ്റ്റർ, ട്രഷറർ ലിയാഖത്തലി മുറമ്പാത്തി, തോമസ് പുല്ലുരാമ്പാറ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.